നമസ്കാരം. സാരഥിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. സാരഥിയിൽ ഇന്ന് കുറച്ച് പോസിറ്റീവ് വൈബ്സാണ് നമ്മൾ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്താനായിട്ട് അല്ലെങ്കിൽ പകർന്നു തരാനായിട്ട് പോകുന്നത് കേട്ടോ. കാരണം ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ഒരു ഡോക്ടറാണ്. അപ്പോൾ ഡോക്ടേഴ്സിനെ കുറിച്ച് നമ്മൾ നോർമലി അവർ ചെയ്യുന്ന സർവീസസ് മാത്രമല്ലാതെ ഒരു അഡീഷണൽ ആയിട്ട് നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ സീനിയർ സിറ്റിസൻസിനൊക്കെ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്പെഷ്യലായിട്ട് ഒരു കെയറൊക്കെ വേണ്ടവർക്ക് വേണ്ടിയിട്ട് ഒരു ഒരു പാലിയേറ്റീവ് കെയർ തുടങ്ങിയിട്ടുള്ള ഒരു ഡോക്ടറെയാണ് ഞാൻ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. റേഡിയേഷൻ ഓങ്കോളജിസ്റ്റ് ആണ്. നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്തിട്ടുള്ള ഡോക്ടർ ഡോക്ടർ സാറ തോമസ്, നമുക്ക് വെൽക്കം ചെയ്യാം. വെൽക്കം ടു ദ ഷോ ഡോക്ടർ. താങ്ക് യു. യെസ്, അപ്പോൾ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ഡോക്ടറുടെ അടുത്ത് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ചോദിച്ചറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ സാധാരണ പറയാറുണ്ടല്ലേ ഡോക്ടേഴ്സിൻ്റെ സർവീസസ് അല്ലെങ്കിൽ നഴ്സുമാരെ നമുക്ക് കാണപ്പെട്ട ദൈവങ്ങളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത് കൂടാതെ ഒരു അഡീഷണൽ ഒരു സ്റ്റെപ്പ് എടുത്ത് വെച്ചെന്ന് തന്നെ ശരിക്കും പറയാം, ഒരു പാലിയേറ്റീവ് കെയർ, പാലിയേറ്റീവ് കെയർ ഫോർ സീനിയർ സിറ്റിസൻസ് ഒക്കെ അല്ലേ. അപ്പോൾ ആ ഒരു കാര്യത്തിനെ കുറിച്ചാണ് മെയിനായിട്ട് ചോദിക്കേണ്ടത്. അതായത് ഈ ഒരു സംഭവം, അതായത് നമ്മുടെ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു തോട്ട് വരാനുള്ള ഒരു റീസൺ കാണുമായിരിക്കുമല്ലോ, അങ്ങനെ ചിന്തിക്കാൻ വിചാരിച്ച ഒരു കാരണം എന്തായിരിക്കും? ശരിക്കും പറഞ്ഞാൽ ഇത് തുടക്കം 2016 അപ്പം അന്ന് ഒരു ഹോം കെയർ യൂണിറ്റായിട്ടാണ് ശരിക്കും തുടക്കം. അപ്പം ആ ഒരു സമയത്ത് ഡോക്ടേഴ്സ് വീടുകളിൽ ചെന്നുള്ള ഒരു ട്രീറ്റ്മെൻറ്റോ ഒരു പരിചരണമോ ഒന്നും ആ ഒരു സമയത്ത് ഇല്ലായിരുന്നു. അപ്പോൾ ക്യാൻസർ പേഷ്യൻസിനെയാണ് നമ്മൾ ആദ്യം കണ്ടു തുടങ്ങിയത്. അപ്പോൾ ആ ഒരു ഒരു കാറ് ഡോക്ടർ, നേഴ്സ്, ഡ്രൈവർ, അങ്ങനെയായിരുന്നു ഞങ്ങളുടെ തുടക്കം. അപ്പോൾ 1.5 വർഷം കൊണ്ട് ഏകദേശം 200 പേഷ്യൻസ് ഞങ്ങൾ രജിസ്റ്റർ ചെയ്തു. അപ്പോൾ ഇതിൽ ഈ 200 വീടുകളിൽ ചെന്ന് ഈ കിടപ്പ് രോഗികൾ, ക്യാൻസർ രോഗികൾ, പ്രായമുള്ളവരുടെ ഒരു അവസ്ഥ കണ്ടപ്പോൾ ആണ് ഞാൻ ശരിക്കും ഹസ്ബൻഡിനോട് ചോദിച്ചു, നമുക്കൊരു വീടെടുത്ത് 10 പേരെ നമുക്ക് നോക്കാം. ബിക്കോസ് പല വീടുകളിലും ഹോം നേഴ്സസ് ആയിരുന്നു പരിചരണം കൊടുക്കുന്നത്. ആൻഡ് അവർക്കൊരു അക്കൗണ്ടബിലിറ്റിയോ പേഷ്യൻറ്റിനെ ഒരു നോക്കുന്ന ഒരു ക്വാളിറ്റി ഓഫ് കെയറോ ഒന്നും തന്നെ ഈ പ്രായമുള്ളവർക്ക് ലഭിക്കുന്നില്ലായിരുന്നു. അപ്പോൾ 2018 ഒരു വീടെടുത്തു, 10 ബെഡ് ഇട്ടു. 2018 10-bedded സെൻറ്റർ ആയിരുന്നു. 2019 15 ബെഡ് കൂടെ ആഡ് ചെയ്തു. ഇപ്പൊ 2023 50-bedded ഫെസിലിറ്റിയാണ്. ഓ ശരി, ഓക്കെ. പക്ഷെ ശരിക്കും നമുക്ക് ഇത് ഒരു ട്രൂത്ത് ആണ് ശരിക്കും പറയേണ്ടത്, ആ 50 ബെഡും ഫില്ലാന്നാണ് ഡോക്ടർ പറഞ്ഞത് അല്ലേ. അത്രയും നീഡ് ആക്ച്വലി ഉണ്ട് നമ്മുടെ ഒരു നാട്ടിലൊരു സിറ്റുവേഷൻ നമുക്ക് ആലോചിച്ച് തന്നെ അറിയാം. എനിക്കൊന്ന് മക്കളെല്ലാവരും വിദേശത്തായിരിക്കും, അപ്പൊ പേരൻസ് മാത്രമായിരിക്കും നാട്ടിലുള്ള ഒരു കേസ് ഇപ്പോ അല്ലേ. വേറെ ഒരു സിറ്റുവേഷൻ എന്ന് വെച്ചാൽ കേരളത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പ്രായമുള്ളവരുടെ എണ്ണവും പോപ്പുലേഷനിൽ പ്രായമുള്ളവരുടെ പെർസെൻറ്റേജ് കൂടുതലാണ്. ഇപ്പോൾ ഒരു 2025 ഏകദേശം 20% ഓഫ് ദ പോപ്പുലേഷൻ വിൽ ബി സീനിയർ സിറ്റിസൺസ്. ഇപ്പം നമ്മൾ വേറൊരു അവസ്ഥ കേരളത്തിൽ മൈഗ്രേഷൻ അറിയാമല്ലോ. നേരത്തെ 12 കഴിഞ്ഞ് വെളിയിലോട്ട് പോകുന്നവരുടെ എണ്ണം കുറവായിരുന്നു. ഇപ്പം 12th കഴിഞ്ഞിട്ട് തന്നെ പലരും വെളിയിലോട്ട് പഠിക്കാനൊക്കെ പോകുന്നുണ്ട്. അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ കാരണം പ്രായമുള്ളവരുടെ എണ്ണവും കൂടുതലാണ്. ഇവരെ പരിചരിക്കേണ്ട ഒരു പ്രായം, ഒരു 20-50 ഒരു ഏജ് ഗ്രൂപ്പ് തന്നെ കേരളത്തില് കുറവാണ്. ഈ രണ്ട് പ്രോബ്ലംസ് കാരണമാണ് ഇങ്ങനെ ഒരു നീഡ് ഇപ്പം നമ്മൾ കണ്ടുവരുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ക്യാൻ കെയർ എന്ന് പറഞ്ഞ ഒരു ശരിക്കും ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് എന്താ പറയാ, നമ്മൾ വീട്ടിൽ നോക്കുന്നതിനെക്കാട്ടിൽ അത്രയും പെർഫെക്റ്റ് ആയിട്ട് നോക്കുന്നു എന്നുള്ള സംഭവമാണ്. കാരണം നമുക്കിപ്പോൾ അറിയാം മിക്കവരും, അതായത് മക്കളെല്ലാവരും അബ്രോഡ് ഉള്ളവരൊക്കെ ഇതുപോലെ ഹോം നേഴ്സിനെ വെച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ അവർ കടം വഹിക്കുന്ന രീതിയിലായിരിക്കും എന്തായാലും ചെയ്യുന്നുണ്ടാവുള്ളൂ അല്ലേ. കാരണം അവർ പെയ്ഡ് ആണ്, ആ രീതിയിലായിരിക്കും ചെയ്യുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ എന്താ പറയുക, നേരത്തെ ഡോക്ടർ നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞ പോലെ തന്നെ എനിക്ക് തോന്നുന്നു ഒന്നിൽ കൂടുതൽ ആൾക്കാരുടെ സഹായം വേണ്ടി വരും ചിലപ്പോൾ ചില പേഷ്യൻസിന്. സി, നമ്മളെപ്പോഴും എല്ലാവർക്കും അവരുടെ വീടാണ് ഇത് സ്വർഗം. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഒരു പ്രായമുള്ളൊരു വ്യക്തിക്ക് അസുഖം വന്ന് അവര് ഒരു അക്യൂട്ട് ഇൽനെസ് ആൻഡ് ക്രോണിക് ഇൽനെസ്. ക്രോണിക് ഇൽനെസ് എന്ന് പറയുന്നത് ഒരു അസുഖം, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സ്ട്രോക്ക്. സ്ട്രോക്ക് വരുന്നതെന്ന് വെച്ചാൽ ആ സ്ട്രോക്കിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഏകദേശം ചിലർക്ക് ഒരു ഫുൾ സൈഡ് തന്നെ പാരലൈസ്ഡ് ആയിട്ടുള്ള വ്യക്തികളുണ്ട്. അപ്പോൾ ഏജ് കൂടുന്തോറും സ്ട്രോക്കിൽ നിന്നുള്ള റിക്കവറിയുടെ ഒരു സാധ്യത എന്ന് പറഞ്ഞാൽ കുറഞ്ഞു കുറഞ്ഞാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു വ്യക്തി വർഷങ്ങളോളം കിടപ്പ് രോഗിയായിട്ട് മാറുന്നുണ്ട്. വീടുകളിൽ നമുക്ക് ഒരാളുടെ സഹായം കൊണ്ട് പരിചരിക്കാൻ പറ്റുന്ന ഒരവസ്ഥയാണെങ്കിൽ നമ്മൾ എപ്പോഴും വീട് തന്നെയാണ് റെക്കമെൻഡ് ചെയ്യുക. പക്ഷെ ചില സാഹചര്യങ്ങളിൽ രണ്ടുപേരുടെ സഹായം തേടേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. അപ്പൊ അന്നേരമാണ് ഇപ്പൊ തമ്പ് റൂൾ എന്ന് വെച്ചാൽ 1% കെയർ അറ്റ് ഹോം, 2% കെയർ
ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ. ഇപ്പം വെളി രാജ്യങ്ങളിൽ ഉള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, പ്രായമുള്ളവരെ നോക്കേണ്ടത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്. നമ്മുടെ ഒരു കൾച്ചറിൽ പ്രായമുള്ളവരെ നോക്കേണ്ടത് വീട്ടുകാരുടെയും മക്കളുടെയും ഉത്തരവാദിത്തമാണ്. അപ്പം കുട്ടികൾക്ക് നല്ല രീതിയിൽ നല്ല ക്വാളിറ്റി ഓഫ് കെയർ കൊടുക്കാൻ ഉള്ള ഒരു സാഹചര്യം നോക്കിയാണ് പലരും ഞങ്ങളെ തേടി വരുന്നത്. അപ്പം അവര് പലരും വിദേശത്തായിരിക്കും, അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒത്തിരി പേര് ഞങ്ങൾ ജസ്റ്റ് സെന്ററിന് തൊട്ടടുത്ത്, ഞാൻ ഒരു SBI നിന്ന് റിട്ടയർ ചെയ്ത ഒരു മാനേജറാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ മദർ എന്ന് പറയുന്നത് 90 വയസ്സാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഒരു യുനോ ഫ്രാക്ചർ വന്നിട്ട് കൈ ഫ്രാക്ചർ ആയതുകൊണ്ട് അമ്മയെ നോക്കാനോ കുളിപ്പിക്കാനോ ഒന്നും പറ്റുന്നില്ല. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഒരു ഷോർട്ട് സ്റ്റേ ആയിട്ട് കുറച്ച് നാളത്തേക്ക് വൈഫ് ബെറ്റർ ആവുന്നിടം വരെ ഹാഡ് ഓപ്റ്റഡ് ഫോർ, അവർ ഒരു ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ അന്വേഷിച്ചു. ചിലർ ലോങ് ടേം ആണ്, പാർക്കിൻസൺസ്. ഇപ്പൊ പാർക്കിൻസൺസ് ഡിസീസ് എന്ന് പറഞ്ഞാൽ ചിലർക്ക് ഭക്ഷണം പോലും വിഴുങ്ങാൻ സാധിക്കാത്ത ഒരു അവസ്ഥയാണ്. അപ്പൊ ട്യൂബ് വഴിയാണ് ഇവർക്ക് ഭക്ഷണം കൊടുക്കുക. അങ്ങനെയുള്ള ഒരു രോഗി എന്ന് പറഞ്ഞാൽ വീടുകളിൽ ചിലപ്പം പാർക്കിൻസൺസ് കാരണം മസിൽസ് എല്ലാം തന്നെ റിജിഡ് ആവും. അപ്പം ഇവരെ ഒന്ന് എഴുന്നേപ്പിച്ചൊന്ന് കുളിപ്പിക്കാൻ പോലും ചിലപ്പോൾ 2 പേര് അല്ലെങ്കിൽ 3 പേരുടെ ചിലപ്പോൾ സഹായം വേണ്ടി വരും. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ ആണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുക. ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇവർ നഴ്സിംഗ് ടീമുണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ട്, കെയർ ഗീവേഴ്സ് ഉണ്ട്. സോ ഇറ്റ് ഈസ് എ ഫുൾ ടീം ദാറ്റ് ഈസ് ലുക്കിംഗ് ആഫ്റ്റർ. നമുക്ക് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ഓഫ് കെയർ ആണ് നമുക്ക് ഓഫർ ചെയ്യാൻ പറ്റുന്നത്. പലരും ഇപ്പോൾ ഒരു അസുഖം വരുമ്പോഴത്തേക്ക് ഹോസ്പിറ്റലൈസേഷൻ, ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ഇവർ ഇപ്പോൾ ഓൾറെഡി ഒരു ബെഡ് റിഡൻ വ്യക്തിക്കാണെങ്കിലും, ഇപ്പം ഞങ്ങളുടെ ഒരു സെൻറ്ററിൻ്റെ എല്ലാ ഫെസിലിറ്റീസും നമുക്ക് ഇപ്പോൾ ഒരു IV ആൻറ്റിബയോട്ടിക്കോ ഓക്സിജനോ എല്ലാ ഫെസിലിറ്റിയും അവിടെ അവൈലബിൾ ആണ്. വെന്റിലേറ്റർ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല, ബിക്കോസ് നമ്മളൊരു വെന്റിലേറ്ററിൽ ഒരു വ്യക്തിയെ ഇടുന്നതിന് മുമ്പ് നമ്മൾ 2 ചോദ്യങ്ങൾ ചോദിക്കണം. ഓക്കെ, ഒന്ന്, ഈ അസുഖം ക്യൂറബിൾ ആണോ? ഈ അസുഖം ക്യൂറബിൾ അല്ല എന്ന് നമുക്കറിയാമെങ്കിൽ അവർ നാച്ചുറലി ഒരു ഏജ് കഴിയുമ്പോഴത്തേക്ക് ഒരു ക്രോണിക് ഇൽനെസ്, അതിന് ക്യൂർ ഇല്ലെങ്കിൽ വി വുഡ് നോട്ട് റെക്കമെൻഡ് വെന്റിലേറ്റർ. സെക്കൻഡ്, ഈ ഓൾറെഡി കിടപ്പ് രോഗിയായിട്ടുള്ള വ്യക്തിക്ക് വെന്റിലേറ്ററിൽ ഇട്ടുകൊണ്ട് ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ്മെന്റ് വല്ലതും കിട്ടും. ഇപ്പം ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന് പറയുന്നത് അതിനോ സ്വയമേ ഭക്ഷണം കഴിക്കാം, നമ്മുടെ കാര്യങ്ങളെങ്കിലും നോക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണെങ്കിൽ വി ക്യാൻ റെക്കമെൻഡ് വെന്റിലേറ്റർ. അപ്പം ഞങ്ങളുടെ ഒരു ഫിലോസഫി എന്ന് പറയുന്നത് ഏത് തീരുമാനവും ക്വാളിറ്റി ഓഫ് ലൈഫ് ബേസ്ഡ് ആണ് നമ്മുടെ തീരുമാനങ്ങളെല്ലാം. അപ്പം നമ്മൾ എടുക്കുന്ന തീരുമാനം, വെദർ ഇറ്റ് ഇസ് വെന്റിലേറ്റർ, വെദർ ഇറ്റ് ഇസ് ഓക്സിജൻ, ഈവൻ ഒരു IV ഫ്ലൂയിഡ് പോലും നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യം, ഈ ഒരു ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഈ ഒരു മെഡിക്കൽ ഇന്റർവെൻഷൻ കൊണ്ട് ക്വാളിറ്റി ഓഫ് ലൈഫിൽ എന്തെങ്കിലും ഒരു ഇമ്പ്രൂവ്മെന്റ് കിട്ടുന്നുണ്ടോ ഇല്ലയോ, അതുണ്ടെങ്കിൽ മാത്രമേ പാലിയേറ്റീവില് നമ്മൾ യൂഷ്വലി ഇന്റർവ്യൂ ചെയ്യാറുള്ളൂ. അപ്പൊ പലരും വേദന അങ്ങനെയുള്ള, ഇപ്പം മക്കള് വന്ന് പറയുമ്പോൾ ഇപ്പൊ പെയിൻ കില്ലേഴ്സ് ഒത്തിരി കൂടുതൽ കൊടുക്കരുത്. അപ്പൊ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, 80 വയസ്സുള്ള ഒരു അമ്മ കിടപ്പ് രോഗിയാണ്, അവർക്ക് തിരിയാനോ ഒന്നും പറ്റുന്നില്ല, വേദന കൊണ്ട് അവര് കരയുകയാണ്. അങ്ങനെ ഒരു വ്യക്തിക്ക് നമ്മൾ സൈഡ് ഇഫക്റ്റ് നോക്കാതെ നമ്മുടെ പ്രധാന ലക്ഷ്യം ആ വേദന മാറ്റി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം അതിനുള്ള മരുന്നുകൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കേണ്ടി വരും. വേദന ഇല്ലാതെ 2 ദിവസമാണെങ്കിലും അവര് വേദന ഇല്ലാതെ കഴിയുക എന്നുള്ളതാണ് നമ്മൾ പാലിയേറ്റീവിലുള്ള പ്രധാന ഉദ്ദേശ ലക്ഷ്യം, അല്ലെങ്കിൽ ട്രീറ്റ്മെന്റും കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പേരൻസിനെ ആക്കുമ്പോൾ, കൊണ്ടുവന്ന് ആക്കുമ്പോൾ മക്കളുടെ ഒരു അങ്ങനത്തെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ്? ഡെഫിനറ്റ്ലി, ഡെഫിനറ്റ്ലി. സി, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, കേരളം ഒരു യുനോ സീനിയർ സിറ്റിസൺ സെന്റർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് നമ്മുടെ ഹെൽത്ത് ഇൻഡെക്സ് ഇസ് കമ്പയറബിൾ ടു ദ വെസ്റ്റ്. ഹെൽത്ത് ഇൻഡെക്സ് എന്ന് വെച്ചാൽ ആവറേജ് ഒരു ലൈഫ് സ്പാൻ ഒരു വ്യക്തിയുടെ ഇപ്പോൾ 75 വയസ്സ്, 78 വയസ്സൊക്കെയാണ് ആവറേജ്. അപ്പോൾ അവരുടെ ആവറേജ് എന്ന് പറഞ്ഞപ്പോൾ ദാറ്റ് മീൻസ് 90 മേ ബി ദ ഹയർ എൻഡ്. അപ്പോൾ ഒരു 90 വയസ്സുള്ള ഒരു വ്യക്തിയുടെ മകളോ മകനെന്ന് പറയുന്നത് 60 വയസ്സുള്ള
ഒരു വ്യക്തിയായിരിക്കാം 50 വയസ്സിന്റെ മുകളില്. അപ്പൊ അവർക്ക് അവരുടെ മക്കള് കൊച്ചുമക്കള് ഇത് നോക്കണം. അത് കൂടാതെ പേരൻസും സിക്ക് ആവുമ്പോഴത്തേക്ക് ഇവർക്കൊരു മാനസിക ബുദ്ധിമുട്ടാണ്. പേരൻസിനെ ഉപേക്ഷിക്കാൻ പലർക്കും, ഞാന് പരിചയപ്പെട്ട എല്ലാവരും തന്നെ പേരൻസിനെ ഉപേക്ഷിക്കാനോ ഒന്നും താല്പര്യമുള്ളവരല്ല. പക്ഷെ സാഹചര്യങ്ങൾ അങ്ങനെയാണ്. അപ്പൊ പേരൻസിന് കെയർ കൊടുക്കണം. ചിലപ്പോൾ മക്കള് വിദേശത്തായിരിക്കും, ഒരു പ്രഗ്നൻസി ആവശ്യത്തിന് അവർ പോകേണ്ടി വരും. അപ്പൊ ഇത് രണ്ടും തമ്മിൽ നോക്കുമ്പോഴത്തേക്ക് അവർക്ക് പേരൻസിന് സുരക്ഷിതമായ ഒരു സ്ഥലം, നല്ല ക്വാളിറ്റി ഓഫ് കെയർ കിട്ടുന്ന ഒരു സ്ഥലം അന്വേഷിച്ച് വരുന്നവരാണ് മിക്കവാറും പേര്. കൂടുതൽ ആൾക്കാരും അങ്ങനെയാണ്. അവർ പേരൻസിനോടുള്ള ഒരു സ്നേഹം, ചിലരൊക്കെ എല്ലാ ദിവസവും 3 നേരം വിളിക്കുന്ന മക്കളുണ്ട്. അപ്പം ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാല് സ്റ്റിഗ്മ ഉണ്ട്. ഇപ്പം മക്കള് കൊണ്ടാക്കുമ്പോൾ ബാക്കിയുള്ളവര് യുനോ അമ്മയെ അപ്പനെ ഉപേക്ഷിച്ചു എന്നേ നമ്മുടെ ആൾക്കാർ പറയൂ. പക്ഷെ കേരളത്തിലെ സാഹചര്യങ്ങൾ ഇപ്പം നോക്കാനുള്ള ആൾക്കാരെ കിട്ടാനുള്ള ബുദ്ധിമുട്ട്. സെക്കൻഡ്, ഇവര് വലിയ വലിയ വീടുകളിൽ ഇവര് സേഫ് അല്ല. ഇവര് സുരക്ഷിതം. ഇപ്പൊ ഒരു ഓർമ്മശക്തി നഷ്ടപ്പെട്ട ഒരു വ്യക്തി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാല്, ഈയിടെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു അച്ഛൻ വന്നിരുന്നു. അപ്പം പുള്ളി ഇറങ്ങിപ്പോയി, പിന്നെ പോലീസ് കേസൊക്കെ കൊടുത്തിട്ടാണ് അവര് പുള്ളിയെ, ബിക്കോസ് അവരുടെ പേര് പോലും അവർ മറന്നുപോകും. അപ്പൊ അഡ്രസ്സോ പേരോ ഒന്നും തന്നെ അവർക്ക് ഓർമ്മയില്ല. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവർ വീടുകളിൽ അവർ സുരക്ഷിതരല്ല. സോ ദെൻ ദേറ്റ് ഇസ് ബെറ്റർ ദാറ്റ് ഡിമെൻഷ്യ എന്ന് പറയുന്ന ഒരു അസുഖം കാരണം അവര് യുനോ അവരുടെ അവരാരാണെന്ന് പോലും അവർ മറന്നു പോകുന്ന ഒരു സാഹചര്യമാണ്. സോ അങ്ങനെ സ്ഥിരം ആളുള്ളതാണ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ. അങ്ങനെയുള്ള കേസസിൽ എപ്പോഴും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് അത് തന്നെയാണ്. അതുപോലെ എനിക്ക് തോന്നുന്നു വീട്ടിൽ ചെന്ന് അല്ലെ ഡോക്ടർ കൺസൾട്ട് ചെയ്യുന്ന? ഞങ്ങൾക്ക് ഹോം അസസ്മെന്റ്സ് ഉണ്ട്. അപ്പം വീടുകളിൽ എറണാകുളത്തിന്റെ ഒരു 5 to 10 kilometers ഞങ്ങളുടെ സെന്ററിൽ നിന്നുള്ള, ബട്ട് വിദിൻ എറണാകുളം മിക്കവാറും സ്ഥലങ്ങളും ഞങ്ങൾ കവർ ചെയ്യുന്നുണ്ട്. ഡോക്ടേഴ്സ് പോവും, നേഴ്സസ് പോവും, സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, കൗൺസിലിംഗ് എല്ലാം തന്നെ ഞങ്ങൾ വീടുകളിൽ ചെന്ന് ചെയ്യുന്നുണ്ട്. സോ വി ഹാവ് ഗോട്ട് എ ഹോൾ ടീം ദാറ്റ് ഗോസ്. ചിലർക്ക് ഒരു അസസ്മെന്റ് ബിഫോർ അഡ്മിഷൻ. ഇപ്പൊ ചിലർ മക്കൾ വിളിക്കും, യുനോ ഇസ് ചില വീടുകളിൽ ഞങ്ങൾ പോകുമ്പം വെൻ വി ലുക്ക് അറ്റ് ഹൂ ഇസ് ദ കെയർ ഗിവർ. അപ്പം ഈ ഒരു വ്യക്തിയെ പരിചരിക്കാൻ ആരാണ് ഉത്തരവാദി? അപ്പൊ ആ വീട്ടിലെ സാഹചര്യം വെച്ചാണ് ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നത്, ഒന്നുകിൽ ഹോം വിസിറ്റ് അല്ലെങ്കിൽ സെന്റർ അഡ്മിഷൻ. കഴിവതും ഞങ്ങളുടെയും യുനോ റെക്കമെൻഡേഷൻ എന്ന് വെച്ചാൽ എത്ര നാള് വീട്ടിൽ നിൽക്കാൻ പറ്റുമോ അത്രയും തന്നെ. ഒരുപാട് വിശേഷങ്ങൾ ആക്ച്വലി ഉണ്ട്. നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസിനെ കുറിച്ച് അറിയണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എന്തായാലും ഡോക്ടർ, ഈ ഒരു ഇനീഷ്യേറ്റീവിന് എന്തായാലും താങ്ക്സ് നമ്മുടെ സൈഡിൽ നിന്ന് കൂടെ പറയുകയാണ്. എൻ ടി വി ടീമിന്റെ വക എന്തായാലും സക്സസ് ആയിട്ട് അല്ലെങ്കിൽ ഒരുപാട് പേരിലേക്ക് ഇത് റീച്ച് ചെയ്യട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതുപോലെ കെയർ വേണ്ട ഒരുപാട് പേര് കാണും. സോ ഇങ്ങനെ ഒരു കാര്യം ഉണ്ട് എന്നുള്ളത് എല്ലാവരിലേക്കും ഒന്ന് എത്തട്ടെ എന്നുള്ളതാണ് ഈ ഒരു എപ്പിസോഡ് കൊണ്ട് നമ്മൾ എന്തായാലും ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യുന്ന ടൈമും കൂടെ ആണായിട്ടുള്ളത്. അപ്പൊ താങ്ക് യു സോ മച്ച് ഡോക്ടർ. നല്ല രീതിയിൽ എല്ലാം ചെയ്യാൻ പറ്റട്ടെ. പോസിറ്റീവായിട്ട് ഒരുപാട് ബ്ലെസ്സിങ്സും ഡോക്ടർക്കും ഫാമിലിക്കും വിഷ് ചെയ്യുന്നു. താങ്ക് യു. അപ്പൊ എന്തായാലും നമുക്ക് പുതിയൊരു എപ്പിസോഡിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.